നമസ്കാരം ധ്യാന ശ്ലോകം മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ ഗോപാലൻ ഇങ്ങനെ മൂന്നും നമുക്ക് പറയണം വിഷ്ണു ശ്രീകൃഷ്ണൻ ഗോപാലൻ അപ്പോൾ അതിന് കാളിയമർദ്ദന ഗോപാലം എന്ന പേര് പറയാം കാളിയമർദ്ദന ഗോപാലം അപ്പോൾ ഇതിൻ്റെ മുമ്പേ സമൃദ്ധി ഗോപാലം ഇന്നലത്തേത് സമൃദ്ധി ഗോപാലം അതിൻ്റെ പോ മുമ്പ് മദനഗോപാലം അതിൻ്റെ മുമ്പ് നവനീതഗോപാലം അതിൻ്റെ മുമ്പ് ശ്രീവിദ്യഗോപാലം അതിൻ്റെ മുമ്പ് ശ്രീചക്രഗോപാലം അങ്ങനെ ഗോപാലത്തിൻ്റെ ഒരു അവിയേലാണ് അപ്പം ഇവിടെ കാലവർദ്ധനഗോപാലം അല്ലേ അതാണ് അവളെ പറയേണ്ടത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥശർമ്മണേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നോക്കൂ ഓരോ എപ്പിസോഡിലും ചുരുങ്ങിയത് രണ്ട് ഹരേ രാമ ഞാൻ ജവിക്കുന്നുണ്ടല്ലേ ഏ അപ്പോൾ ഒരു മൂന്ന് എപ്പിസോഡോട് പറയുമ്പോൾ ആറ് പ്രാവശ്യമായി അപ്പോൾ ഒരു മാസം മൂവാറ് പതിനെട്ട് അല്ല മൂമൂന്ന് തൊണ്ണൂറ് അല്ലേ ആ അങ്ങനെയല്ലേ പറയുക അപ്പോൾ തൊണ്ണൂറ് ഹരേരാമ ഞാൻ ജപിക്കുന്നുണ്ടല്ലോ നിങ്ങൾ തൊണ്ണൂറ് ഹരേരാമ കേൾക്കുന്നുണ്ടല്ലോ ആ കേൾക്കുന്നതിനും ഒരു സമൃദ്ധി ഭഗവാൻ തരാതെ കൊണ്ടിരിക്കില്ല അപ്പോൾ ഇത് വലിയൊരു കച്ചവടമാണ് എന്താ കച്ചവടം നിഷ്കാമമായുള്ള കച്ചവടം ീശ്വരൻ്റെ ഡെപ്പോ ഈശ്വരൻ്റെ പേരിൽ ഭക്തിയുടെ പേരിൽ ഭക്തിയാകുന്ന പെയിൻ സ്ലിപ്പിലാണ് നമ്മൾ നാമമാകുന്ന എമൗണ്ട് ഇടുകയാണ് ചെയ്യുന്നത് അതിനൊരു ഫലമുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയുള്ളു അപ്പോൾ കാളിയമർദ്ദന ഗോപാലം എന്താണ് ശ്ലോകം കാളീയ സണാഗ്രനടനം വേണും ദദത്തക്ഷിണേ പുച്ഛം വേഷ്ടമി കമലേ സത്കിംഗിണീശോഭിതം സംസ്തൂയാത്മജയോഷിതാം ഗണവൃതം ഗോ വന്ദേ ബാലം മമം സുസുന്ദരധനു നീലോബല ശ്യാമം ശ്ലോക കാളീയശണാഗ്രംഗനടനം വേണു ദധ ദക്ഷിണേ പുച്ഛം വേഷിതവാമബാണി കമലേ സത്കിംഗിണീ ശോഭിതം സംസ്തൂയാത്മജോഷിതാം ഗണവൃതം ഗോ വന്ദേ ബാലം മമം സസുന്ദരതും നീലോബല എന്താ എന്തതിനർത്ഥം കാളിയന്റെ ഫണമാകുന്ന രംഗത്തിൽ നടനം ചെയ്യുന്നവനും അതായത് കാളിയന്റെ ആയിരം മസ്തകത്തിൽ ഓരോന്നോരോന്നിനെയും ഏ തൻ്റെ കുഞ്ഞിക്കാലുകളെ കൊണ്ട് ആ കുഞ്ഞിക്കാലുകൾ കൊണ്ട് കാളിയന്റെ ഉയരുന്ന ഉയരുന്ന മസ്തകങ്ങളിൽ നൃത്തനം വയ്ക്കുമ്പോൾ കാളിയനു തോന്നിയത് ഹിമാലയ പർവ്വതം വന്ന് വീഴുന്ന പോലെയാണ് ആ കുഞ്ഞിക്കാൽ കൊണ്ട് ചവിട്ടിയപ്പോൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ കുട്ടിയാണെങ്കിലും പൂതനയെ പൂതനയെപ്പോലെയും സകടാശ്വരനെ പോലെയുമുള്ള ദൈതേയന്മാരെ എങ്ങനെ ഹനിച്ചു എന്ന് ചോദിച്ചാൽ ഭഗവാൻ കുഞ്ഞാണെങ്കിലും അണുവായും ഏറ്റവും വലിയ ഹിമാലയ പർവ്വതമായിട്ടുമുള്ള ശക്തിവിശേഷം വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഗോവർദ്ധന പർവ്വതത്തിനെ ഏഴ് ദിവസം കൊണ്ട് ഒരു കൈയിൻ്റെ ചെറുവിരലിൽ പിടിച്ച് കൊടയാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മസിൽ പവർ എന്തായിരിക്കണം ആലോചിച്ച് നോക്കൂ ഏ അപ്പം ഇവിടെ കാളിയന്റെ ഫണമാകുന്ന രംഗത്തിൽ നടനം ചെയ്യുന്നവനും കൈയിൽ ഓടക്കുഴലും കാളിയനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കൈയിൽ അതിൻ്റെ വാലും ധരിച്ചവനും കിങ്കിണിയണിഞ്ഞവനും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന പുത്രന്മാരാലും നാഗസ്ത്രീകളാലും പരിവൃതനും ഏ അതായത് ഈ കാളിയന്റെ മക്കൾ നാഗപത്നിമാരൊക്കെ സ്തുതിക്കാണ് ഭഗവാനെ ഭഗവാനെ നമോ നമ ഭഗവാൻ നമസ്കാരം ഭഗവാൻ ജയിക്കട്ടെ ജയ ജയ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പുത്രന്മാരാലും നാഗസ്ത്രീകളാലും പരിവൃതനും ചുറ്റപ്പെട്ടവൻ പശുക്കളാലും ഗോപന്മാരാലും ഗോപികമാരാലും ചുറ്റപ്പെട്ടവൻ എന്ന് പറഞ്ഞ എന്താർത്ഥം കാളിതി നദിയുടെ കരയിൽ ഗോ 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 ഗോപഗോപീവ്രതം എന്ന ഗോ എന്ന് പറഞ്ഞാൽ അതിലാരുണ്ട് ഗോപന്മാർ പിന്നത്തെ ഗോല് അല്ല അതെ ആദ്യത്തെ ഗോലെന്തുണ്ട് പശുക്കൾ പിന്നത്തേതിൽ ഗോപന്മാര് പിന്നെ ഗോപികന്മാർ ചുറ്റപ്പെട്ടവനും ഇതാണ് ഒരു ഒരു വാ ഒരു അക്ഷരത്തിലാണ് ഒരു വാക്ക് ഏ അതാണ് ഗോ ഗോപോപി വ്രതം ശരിക്കും പറയട്ടെ ഇത് വലിയൊരു കിക്കാണ് വലിയൊരു കിക്ക് തരികയാണ് ആ ഗോ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോഴേക്കും ഗോപസ്ത്രീകൾ ഗോവന്മാർ ആരാണ് ഋഷീശ്വരന്മാരും ദേവന്മാരും അവരുടെ പാലകനായിരുന്നു ഈ കുട്ടിക്കൃഷ്ണൻ അല്ലെങ്കിൽ കുഞ്ഞിക്കൃഷ്ണൻ അല്ലെങ്കിൽ ഉണ്ണിക്കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ ആ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെപ്പറ്റി നമ്മൾക്ക് ഊറ്റം കൊള്ളാതെ കൊണ്ട് കഴിയുമോ കഴിയില്ല അപ്പോ ഗോപന്മാർ അപ്പോ പശുക്കളാലും ഗോപന്മാരാലും ഗോപികമാരാലും ചുറ്റപ്പെട്ടവനും ബാലസ്വരൂപനും അതിമനോഹര ശരീരനും ഇന്ദ്രനീലക്കല്ലുപോലെ ശ്യാമളവർണമുള്ളവനുമായ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു അപ്പൊ അവിടെ രംഗം എന്നുള്ളത് തന്നെ അരങ്ങ എന്നാണ് അർത്ഥം അരങ്ങ ഏതാ ഈ കാളിയന്റെ മഥനം കാളിയന്റെ മതം ഏതിലാ ഫണത്തിലാണ് ആ ഫണം ഓരോന്ന് ഉയരുമ്പോഴും ഭഗവാന്റെ കുഞ്ഞിക്കാല് അതിൽ വീഴണു അപ്പൊ ആ അർത്ഥം ഒന്നുകൂടി നമുക്ക് കൃത്യസ്ഥാക്കാം കാളിയൻ്റെ ഫണമാകുന്ന രംഗത്തിൽ നടനം ചെയ്യുന്നവൻ കൈയിൽ ഓടക്കുഴലും കാളിയനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കൈയിൽ അതിൻ്റെ വാലും ധരിച്ചവനും കിങ്കിണിയണിഞ്ഞവനും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പുത്രന്മാരാലും നാഗസ്ത്രീകളാലും പരിവർത്തനം പശുക്കളാലും ഗോപന്മാരാലും ഗോപികമാരാലും ചുറ്റപ്പെട്ടവനും ഏ ബാലസ്വരൂപനും അതിമനോഹര ശരീരനും ഇന്ദ്രനീലക്കല്ലു പോലെ ശ്യാമളവർണമുള്ളവനുമായ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് അർത്ഥം ഉം കാളിയമർദ്ദന ഗോപാലം ളീയസ്യ സണാഗ്രനടനം വേണു ദക്ഷിണേ പുച്ഛം വേഷ്ടിതവാമപാണി കമലേ സൽകിംഗിണീ ശോഭിതം സംസ്തൂയാത്മജയോഷിതാം ഗണവൃതം ഗോ വന്ദേ ഭാലമും സുസുന്ദരതും നീലോപലശ്യാമളം വളരെ അർത്ഥവത്തായിട്ടുള്ള ശബ്ദങ്ങളുടെ മാസ്മരികത കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണ് ചെയ്യുന്നത് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹാസസ്സുകൾ നിർലോകമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കുകൾ ചെറുക്കുന്നു നമസ്കാരം നാളെ കാണാം